അതെ, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഇല്ലില്ല, ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏ, അതിന് വിഷ്ണുഗുപ്തം വേറെ ജനിക്കണം. ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഈ സിനിമയിലെ നായകനാണ് ഞാൻ. അതൊക്കെ കൊറോണയ്ക്ക് മുമ്പ്. കൊറോണയ്ക്ക് ശേഷം ഞാൻ അയാള് ഭയങ്കര മോഡയാണ്. വന്നപ്പോ മുതൽ മോഡയാണ്. ഇങ്ങോട്ട് വരാൻ പറഷാൻ. നമ്മളെ ഈ കൊറോണ മാനദണ്ഡങ്ങൾ മാനിച്ചിട്ട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ വർക്ക് ചെയ്യാണല്ലോ. അതെ. അപ്പൊ മുമ്പത്തെ പോലെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ആനന്ദങ്ങളൊന്നും കൂടുതലില്ല. ഞാനും ആളെ ഡ്രൈവറെ കൊടുത്തിട്ടില്ല ഞാനും ഡ്രൈവറും ഇല്ല, വണ്ടിയില്ല. പിന്നെ അപ്പൊ അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മളൊരു 1000 people വെച്ചാണ് നമ്മൾ തീർക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ആളൊന്നും ഇല്ല, 100 5 മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാഫിക് വഴിയാണ് കേട്ടാ ഉദ്ദേശിക്കുന്നത്. അതെ, ഞാനൊരു റൈറ്റർ മാത്രമേ ഉള്ളൂ. റൈറ്റർ മാത്രമല്ല, എന്റെ മുത്തശ്ശി മരിച്ചിട്ട് മരിപ്പറിയിക്കാൻ വന്ന. അപ്പൊ എന്നെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടെ പോകേണ്ടി വരും. എന്നാ പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാന്നെ ഞാൻ പിടിച്ചിരുത്തിരിക്കും. പറഞ്ഞിട്ടില്ല, മരണവേദന പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്നും ആരംഭിക്കണമെന്നാണ്. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പറയൂ, എന്തിനാണ് ഇത്രയും മുഖവരകൾ? ബഡ്ജറ്റ് ഒന്ന് വെട്ടി കുറച്ച്. എനിക്ക് സ്വന്തമായിട്ടൊരു ബക്കറ്റ് വേണം. ബക്കറ്റ് അല്ല, ബഡ്ജറ്റ് ഒരു 900 ഡിഫറൻസ് ഉണ്ട്. സാമ്പത്തികമേ ഒരു 900 ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. റെഡിയാക്കാം. മനസ്സിലാക്കേണ്ടത്, സിനിമ രക്തത്തിൽ അലിഞ്ഞ ഒരാളാണ്. അല്ല, അത് അലിയാതിരിക്കുക ചെയ്യട്ടെ, അതല്ല ഞാൻ പറയണത്. 900 സാറേ, വിഷ്ണുഗുപ്തന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. സാറിന്റെ പ്രശ്നം ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. 1000 100 പോവും. അല്ല, 900 കുറയും, 100 തരും. ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒന്നും മേടിക്കാതെ നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ ചോദിച്ചു വന്നാളാ. അതെ, ഇങ്ങോട്ട് കാശേരാന്ന് പറഞ്ഞ നമ്മൾ മേടിക്കില്ല. ഈ സിനിമയിലെ നായകനാണ് ഞാൻ. ഞാൻ ഡയറക്ടറാണ്. നിങ്ങൾ വേറെ ആളോ ചെയ്യണം. ചെയ്തോളാ, ഞാൻ ചെയ്തോളാ. ചെയ്യണം, മര്യാദ വേണ്ടേ? കൊറോണയ്ക്ക് ശേഷമുള്ളതാണ്. കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ പൈസ തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നു. പൊയ്ക്കോ, ഞാൻ പറഞ്ഞില്ലേ പൊയ്ക്കോ? പക്ഷെ ആ കോട്ടും ആ വിഗ്ഗു ഉരി വെച്ചിട്ട് പൊയ്ക്കോ. തന്റെ മുട്ടത്തലേട്ടു റെഡിയാണല്ലോ. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കോട്ടും ആ വിഗ്ഗൂരി കൊടുത്തിട്ട് പുള്ളിനെ ഒന്ന് റെഡി ആയിക്കോളൂ. മനസ്സിലാവുന്നവരാണല്ലോ ഇഷ്ടം. പ്രതിസന്ധികൾക്ക് ശേഷം ഒരു സിനിമ തുടങ്ങിയാണ്. ഞാൻ കാരണം ഒരു തടസ്സം വരാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുത്തല്ലേ ഫുഡിന്റെ. അതായത് നമ്മളിപ്പോ മെസ്സില്ലല്ലോ, നമുക്ക് ഫുഡ് കൂട്ടാനുള്ള ആളുമില്ല, വണ്ടിയില്ല, അവരൊന്നും ഇല്ല. നമ്മള് തന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കി എടുത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെ എടുത്ത് കഴിക്കാറുണ്ടല്ലോ. നമ്മള് വയറിറങ്ങണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. അതെ, നമ്മൾ തന്നെ കഴിക്കുന്നല്ലോ. അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റില് അരി വെക്കണ കാര്യവും കൂടി ഒന്ന് ഞാൻ അതെങ്ങനെ പറയും എന്നാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സീൻ എഴുതി ചേർത്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ വിഷ്ണുഗുപ്തൻ ഇവിടെ അരി വെക്കാനാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. നമ്മൾ അതൊരു അങ്ങനത്തെ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരി വെക്കുന്നു, അരി വെക്കണം. സിനിമയുടെ ഭാഗമായിട്ട് പോവല്ലോ. 100 അവധിക്ക് തരുന്നത്, പിന്നെ കഞ്ഞി കൊടുക്കണം അവിടെ. കോട്ടും ബിക്കു ഊരി വെച്ചിട്ട് പോയിക്കോളൂ, ബാക്കിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു തിരുത്തി വരുത്തേക്ക്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്യാമറ ഓൺ ആക്കിക്കോ. അങ്ങനെ ഓക്കെ. അരിയുണ്ട്, കഞ്ഞിയുണ്ട്, വിറകുണ്ട്, തീ അരി കത്തിക്കും. ദീപം ഞാൻ തെളിയ. ഇത് ഉദ്ഘാടനമല്ല. ഇത് അടുപ്പ് കത്തിക്കുന്നാലും ദീപം തെളിക്കുന്നാലും ദീപമാണല്ലോ. ഇടിക്കുന്ന വില്ലന്റെ നമ്മൾ അവിടെ വെച്ചാണ് അതാണ് എടുത്തത്. അന്ന് തുടങ്ങി മറ്റേ ഞാൻ ഇടിച്ചു നിർത്തിയ 16 പേരെ ഇടിച്ചു നിർത്തിയ സംഭവമല്ലേ മേലോട്ട്. അവരവിടെ നിന്നോട്ടെ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ തിരിച്ചു വിളിക്കാം, തിരിച്ചു വിളിക്കണം. അവർ അവിടെ പോകട്ടെ, എനിക്ക് ഇരിക്കാൻ 16 പേരില്ല. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഇടിച്ചു നിർത്തുന്ന സമയത്ത് ഇവര് 16 പേരും തെറിച്ചു. വില്ലൻ 60 പൈസ കഴിഞ്ഞു, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ആരടിക്കും? ഞാൻ ഇയാൾ ഇടിച്ച തിരിച്ചിടിക്കാത്ത നായകൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്റെ പ്രേക്ഷകർക്ക് ഒരു സങ്കല്പമുണ്ട്. എന്റെ എല്ലാ പടത്തിലും ആളുകൾ വാരിട്ട് ഇടിക്കും. നമ്മളിപ്പോ ആ 60 പൈസ കഴിഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അത് പുള്ളിയുടെ കൂടെ 3-4 പേര് വന്നായിരുന്നല്ലോ. അവരെങ്കിലും പുള്ളിയുടെ കൂടെ വന്നവരെ പുള്ളിയാണ് വിളിച്ചത്. അപ്പൊ പുള്ളിനെ വിളിക്കാത്തതുകൊണ്ട് അവരുടെ മൊബൈൽ നമ്പർ പുള്ളി തരുന്നില്ല. ഞാൻ ആകെ പ്രതിസന്ധിയില്ല. കഷ്ടമാണെന്ന് ആലോചിച്ചോക്കണേ. ക്യാമറ റെഡിയാക്കാം നമുക്ക്, ഇടി അവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. നമ്മളിപ്പോ ഞാൻ പറയില്ലേ എത്രയോ പടങ്ങളിൽ ഇടിച്ചെടുത്ത് തന്നെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് രണ്ടാമത് തുടങ്ങുന്നത്.
ഹലോ, മേക്കപ്പ് മാൻ ഇല്ലേ ഇവിടെ? അപ്പൊ ഞാൻ നേരത്തെ വിഷ്ണുഗുപ്തനോട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് കൊറോണ കാരണം നമ്മൾ ആളെ കുറച്ചു. മേക്കപ്പ് മാൻ ഇല്ല, നമ്മളുടെ കാര്യം നമ്മൾ നോക്കുന്നു. നിങ്ങൾ ആ ജീപ്പിന്റെ സൈഡിൽ ഒരു മിറർ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കിയിട്ട് വാ. അതാണോ കണ്ണാടി? അല്ലാതെ വേറെ ആളില്ല. ഞാൻ കൂടെ കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ലേ കൊറോണ. അഡ്ജസ്റ്റ്മെന്റ് പരിധി ഉണ്ടാ. കൊറോണയെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കി. കൊറോണത്തിന് ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ക്യാമറ റെഡി അല്ലേ? അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോഴേ ഒരു നീലയാ കാണുന്നത്, ആകാശം. അത് ആകാശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആകാശം കാണും, നമ്മൾ താഴേക്ക് വെച്ച് ആളെ കാണും. അല്ല, ഞാൻ തിരിച്ചു മറിഞ്ഞു വെച്ചു. ഒരു രണ്ട് മേഘം നിൽക്കും. എങ്ങനെ മേഘം? അല്ല, എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയാവുള്ളൂ നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്ന്. അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കല്യാണ വീഡിയോ എടുത്തത് മാത്രമല്ലേ നിങ്ങൾക്ക് അനുഭവമുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു തരാം. അപ്പൊ സ്കൂട്ടർ കിട്ടിയല്ലേ? സ്കൂട്ടറിൽ പോയിട്ട് ആ ജീപ്പ് പോയെന്ന്. ആ ജീപ്പ്, അയ്യോ, ആ ജീപ്പിനകത്താണ് സ്ക്രിപ്റ്റ് കിടക്കണത്. എനിക്കിരുന്ന് കാണാൻ പറ്റും. അല്ലേ, ഞാൻ ക്യാമറ നോക്കിയപ്പോ കാണുന്നില്ല, ആകാശം കാണുന്ന. ആകാശം ബ്ലൂ മാത്രമുള്ള കണ്ടത് അല്ലേ? വയറൊന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തു നോക്കിയാ. പൂനെയുടെ കാര്യമല്ലേ ഇത്? പൂനെയുടെ കാര്യമല്ലേ ഇത്? ക്യാമറയുടെ കാര്യമാണ്. നീല വരുന്നത് വരാൻ പാടില്ല. നീല വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല സാർ. ആകാശത്തിന് നീലനിറമാണ്, സാഗരത്തിന് നീലനിറമാണ്. അല്ല, മോഹൻലാലിന്റെ ഡയലോഗ് പറയാനല്ലേ ഞാൻ പറഞ്ഞത്? എടോ, നിങ്ങൾക്ക് ഇത് നോക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞാ പോരെ. ഇത് ക്യാമറയുടെ കാര്യത്തിനകത്തേക്ക് ക്യാഷ് മുടക്കി ക്യാമറ എടുത്തു വെച്ച് എല്ലാവരും റെഡിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അയാൾ അരി വെക്കാന്ന് പറയാൻ പറഞ്ഞു. ആ നേരത്തെ പിന്നെ ക്യാമറ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ അയാളുടെ ചെയ്ത പോലെയാണല്ലോ. അല്ല, ഇത് ഞാൻ എന്തോ ചെയ്താണത്? ഒരു ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പോ അത് അത് അവിടെ വെച്ച് നോക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കൊടുത്തിട്ടുള്ള ആളല്ലേ? ഇത് നടക്കോ സാർ? അത് ഇത് നടക്കാൻ വേണ്ടി എല്ലാവർക്കും കയറി നോക്കാവുന്ന ഒരു സാധനമായിട്ട് മാറി ക്യാമറ. എന്തൊരു ഇത് കണ്ട അതേ മാസ്ക് ഇടിപ്പിച്ച് വെച്ച് വെച്ചിരിക്കുന്നു. ക്യാമറക്ക് മാസ്ക് ഇടാതെ വന്നേക്കണോ? ക്യാമറയുടെ മാസ്ക് എടുത്ത് ആദ്യം മാറ്റണ്ടേ? എന്നാലല്ലേ വിഷുവൽ കാണുന്നുണ്ട്. ഏത് പ്രധാനമാണെങ്കിലും സാധനം എടുത്താണ് മാറ്റി പറിച്ചത്. അരി അരി അരിയുടെ അരി നോക്കാം. അത് ഞാൻ നോക്കാം. അത് കേളു, പുള്ളി കൊള്ളും. സാധനം അരി വെച്ചു, അരി വെച്ചു. ഇനിയിപ്പോ അടുത്ത നായിക വരുന്ന നായിക വിളിച്ചു. നായകനാ, ഇങ്ങനെ ഒരു സീൻ ഇല്ല. കൊറോണക്ക് ശേഷം ഇങ്ങനെ ആക്കി അരി പറ്റിക്കൊണ്ടിരിക്കുക, അതിനിടക്കാണ് ഈ ബദാമും കൊണ്ടുവരുന്നത്. അല്ല, ഇവിടുത്തെ ടച്ചപ്പ് എവിടെ? ടച്ചപ്പും കിച്ചപ്പും ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല കൊറോണ കാരണം നമ്മൾ ആളെ കുറച്ചു? നമ്മൾ കൊറോണ കാരണം ആളെ കുറച്ചു. അവനവന്റെ കാര്യം അവനവൻ നോക്കുക. അപ്പോൾ ഇതെന്തെല്ലാം കാര്യം നോക്കണം? ഏതെങ്കിലും സിനിമ നിങ്ങൾ നായകൻ അരി പറ്റുന്ന കണ്ടിട്ടുണ്ട്? അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എടുത്തു വെക്കുക, പിടിക്കുക. സാമ്പാറുകളെ കൊണ്ട് വെപ്പിക്കണം. സാമ്പാർ വന്ന പാടെ നമ്മൾ ഒരാളെ കൊണ്ട് പെട്ടെന്ന് ഒരു ജോലി കാര്യങ്ങൾ കൊടുക്കരുത്. പതുക്കെ വെപ്പിക്കാം. അരിയുടെ കാര്യം കറക്റ്റ് ചെയ്യും. അരി കരി കഴുകിട്ടോളും. ഒറിജിനൽ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞ സീനാണ്. വെള്ളച്ചാട്ടം നടക്കണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിന് തുടങ്ങിക്കോളൂ. അപ്പൊ അരി ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്ത് കുത്രാണ് വിഷ്ണുഗുപ്തൻ കഴിക്കുന്ന നന്നായിട്ടിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ ഓക്കെ. ആ ഒരു ഡയലോഗ് പോർഷൻ ആണ് ആദ്യം എടുക്കുക. ഡയലോഗ് പോർഷൻ എടുത്തോളൂ. പറഞ്ഞു കൊടുത്തോ, പറഞ്ഞു കൊടുത്തോ. ഡിസ്റ്റൻസ് എടുക്കണേ കൊറോണയെ. ഒന്ന് പെട്ടെന്ന് വാ. വന്നോളൂ, വന്നോളൂ. അരികി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡയലോഗ്. അരി കഴുകിക്കൊണ്ട് തന്നെ പറഞ്ഞോളൂ അല്ലേ? ക്യാമറ റെഡിയാക്കോളൂ. നിങ്ങൾ നോക്കുക, ഒരു ആദ്യം ഒരു ട്രൈ എടുത്തോ. സാറേ സാറേ, ആ ഇതെവിടെ എങ്ങനെ വെക്കും? ഇത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോളൂ. അങ്ങോട്ട് വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെക്കൂ. ഇങ്ങോട്ട് വെച്ചോളൂ. ടച്ചപ്പ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ? ഇല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. ആള് വരും. ടച്ചപ്പ് ഒന്നും വേണ്ടല്ലോ. ഭാഗ്യം ആ കണ്ണടി കാണിക്കും അവിടെ. നിങ്ങൾ ക്യാമറ ആണെന്നുള്ള കാര്യം മറക്കരുത്. മേക്കപ്പ് മാനായിട്ട് മാറരുത്. അവിടെ മാറി നിന്നോളൂ. ഡയലോഗ് എടുക്കും. പറഞ്ഞു, അടുക്ക് വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം ഉണ്ട്, അത് മനസ്സിൽ കണ്ടു വേണം ചെയ്യാൻ. എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നു. മതി. എന്റെ മുത്തശ്ശൻ മരിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത്, റൊമാൻസ് മുത്തശ്ശൻ മരിക്കുമ്പോൾ എന്നോട് പറയണം. റൊമാൻസ് രണ്ടുപേരുടെ മുഖത്ത് ഫേസ് ടു ഫേസ് ശരി. റൊമാൻസ് അല്ലേ? അതെ. തന്തയ്ക്ക് വിളിച്ചെങ്ങനെ? നമ്മൾ എന്തായാലും തന്റെ സീൻ കാണുമ്പോൾ നമുക്ക് ഏതായാലും പടത്തിൽ വരുമ്പോൾ നമ്മൾക്ക് തന്തയ്ക്ക് വിളി കേൾക്കും. അതിനു മുമ്പ് ഇപ്പൊ അത് ശീലിച്ച് നിൽക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് ഒരു മ്യൂസിക് വേണ്ട, എപ്പോഴും ഒരു വികാരം നമ്മളിൽ ഉള്ളിൽ നിന്ന് ജനിക്കുള്ളൂ. റെഡി, വൺ മോർ ആക്ഷൻ. എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ നീ എന്നോട് പറയണം. ഫേസ് ടു ഫേസ് റൊമാൻസ്. നിങ്ങൾ അത്ര അടുക്കാൻ പാടില്ല. അതിന്റെ അടുക്കാൻ പാടില്ല. നിങ്ങൾ തൊട്ടും തൊടിയിപ്പിച്ച് നിൽക്കരുത്.
തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സാർ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നല്ല സീനായിരുന്നു, നല്ല ഗംഭീരമായിട്ട്. ഞങ്ങൾ ഒന്നും ചെയ്തില്ല, വെറുതെ പാത്രത്തിൽ നിങ്ങളും അവരുടെ പാത്രത്തിൽ ഒരുമിച്ച് കൈയിട്ടപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് മറന്നു പോയില്ലേ? അത് നായിക തൊട്ടുടാ. ഞാൻ പറഞ്ഞതല്ലേ നായി അങ്ങനെ ടച്ച് ചെയ്ത് കളിക്കരുത്. നായിക തൊട്ടുടാ. എനിക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് തരുന്ന അഭിനയിക്കാൻ തരുന്ന 100 രൂപ ഇവിടെ ഞാൻ കഞ്ഞി വെക്കണം. നായിക തൊട്ടും കൂടാ. എനിക്ക് പിന്നെ എന്താ ലാഭം? എനിക്കെന്താ ലാഭം? നഷ്ടം എനിക്ക് മാത്രം. എന്റെ മാലയിൽ എടുത്ത് വെച്ചിട്ട് ആർക്കും ഇതിനകത്ത് ലാഭമില്ല. ഇത് നടന്നു കിട്ടിയത് എന്തെങ്കിലും ഏറ്റവും എടുത്തു കഴിഞ്ഞാൽ മാത്രം ഉള്ളതിന് ലാഭം. നടക്കണ്ടേ? കൊറോണ അല്ലേ, നമുക്ക് നടക്കണ്ടേ? ഷൂട്ട് നടക്കണ്ടേ? ഓക്കെ അല്ലേ? കട്ട് പറഞ്ഞാ നന്നായി. ക്യാമറ ഓൺ ആക്കിയില്ലായിരുന്നു. ക്യാമറ എന്നോട് പറയണ്ട, എന്നോട് ചോദിച്ചിട്ട് വേണ്ട സാറിയുമായി വിളിച്ചു പറയാൻ. വന്ന് നിങ്ങൾ ഇത് ചെയ്യുമ്പോ നിങ്ങൾ ഒന്നും കൂടി ഫീലോട് കൂടി ചെയ്യും. അരിവെക്കാൻ പോലും അറിയാത്ത ആളാണ് വന്നിട്ട്. ഫീലോട് ചെയ്യട്ടോ. ഓക്കെ റെഡി. ഈ ഡയലോഗിന്റെ എൻഡ് പോർഷൻ ആണ് സാർ. എൻഡ് പോർഷൻ. ഈ ഡയലോഗിന്റെ എൻഡ് പോർഷൻ. അപ്പൊ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് നിന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യം എന്റെ മുത്തശ്ശി മരിക്കുമ്പോൾ നീ എന്നോട് പറയണം. പറ എന്താ അത്? എനിക്കറിയാലോ അത്. അങ്ങനെ ഐ ലവ് യു എന്ന് പറയണം. വാർക്ക പണി നടക്കണം. ഈ അറവാനെ കൊണ്ട് പോണത് എടോ. അവിടുത്തെ അടുത്ത വീട്ടിൽ വാർക്കപ്പണിയെങ്കിലും നടക്കണോണ്ട് ഈ സാധനങ്ങളും കിട്ടി. നമുക്ക് കൊറോണ കാരണം സാധനങ്ങൾ വൃത്തിക്കാൻ പറ്റില്ല, ആളുകളുടെ എണ്ണവും കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണത്. നമുക്ക് ആൾ ഒത്തിരി നമ്മൾ സഹിച്ചിട്ടാണ് നാണക്കേടാണത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ നടക്കുള്ളൂ. നമുക്ക് ജീവിക്കേണ്ട ബാക്കിയുള്ളവർക്കും എടുത്ത് കെട്ടുന്ന സീൻ ഇത് നിങ്ങളുടെ റൊമാൻസ് കഴിഞ്ഞു. അതൊന്നും ഫീൽ ചെയ്യണ്ട. ഒരു കാര്യം മനസ്സിലാക്കണം. 100 രൂപയാണ് തരുന്നത്. നായിക തൊടാൻ പാടില്ല, കഞ്ഞി വെക്കണം, ഇടിക്കാൻ വില്ലന്മാരില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്റെ പ്രേക്ഷകരുടെ. പാട്ട് സീനാണ്, ആ പാട്ട് സീൻ കഴിഞ്ഞാൽ താലി എടുത്ത് കെട്ടുന്നതാണ്. എടോ അത് എന്നെ എന്നെ കൈയടി കിട്ടണം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാഞ്ഞിട്ടാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് തരാന്ന് പറഞ്ഞാൽ നമ്മൾ തരും. ആ താലി കെട്ടുന്ന സമയമാണ്. നിങ്ങൾ ആ അരി തിളച്ചാൽ കൂടി ഒന്ന് നോക്കിയേക്ക്. ഞാൻ ഇതിന്റെ രണ്ട് അരിയുടെ അരി റൊമാൻറ്റിക് ആണ്. അതൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അരിയുടെ കാര്യം കൂടി നോക്കും സാറേ. ക്ലൈമാക്സ് അരി തിളച്ചാന്ന് കൂടി നോക്കും. രണ്ട് ഒരു ക്ലോസ് ഇടണം ഈ കുട്ടിയുടെ അടുത്തേക്കട്ടെ. അത് എടുത്തു. നിങ്ങളുടെ തിരിഞ്ഞു വരുന്ന സാധനം അരി എടുത്തു. അരി പിന്നെ തിരിഞ്ഞു വരുന്ന ഹിമഗണിക തിരിഞ്ഞു വരുന്നു. അതൊന്ന് റെഡിയാക്കിയേക്കും. ആ ആ അവിടെ അരി തിളക്കുന്നു. ഇവിടെ ഇത് ഓക്കെ റെഡി. ഒന്ന് തിരിഞ്ഞു വന്നേക്ക്. ഇനി ഈ തിരിയിൽ ഇവിടെ അങ്ങോട്ടും തിരിഞ്ഞേക്ക്. അങ്ങോട്ടും അതൊക്കെ അവിടെ കിടന്നോ. ഇന്റിമസി ശരി എന്നാ. അത് ഇന്ന് തിളച്ചു വരുന്നു. ഓക്കെ നായകൻ അരി വെക്കുന്നല്ലോ, വിറക് കൂട്ടുന്നല്ലോ എന്നുള്ള സാധനത്തിൽ ചെയ്യും. റെഡി. വളരെ ശ്രദ്ധയോട് ഓക്കെ. അപ്പം ഈ വെള്ളക്കെട്ട് സാക്ഷിയെടുത്ത് ഞാൻ തന്നെ താലി കെട്ടും. അതാണ് ഡയലോഗ്. കഴിഞ്ഞ മിക്കവാറും വിഷ്ണു ഉത്തരൊക്കെ നിക്കാൻ നേരം ഉണ്ടാവൂല്ലോ.
അപ്പൊ ശ്രീ ഡയലോഗ് പറഞ്ഞിട്ട് താലി കെട്ടുന്നു. ഡയലോഗ് എന്തിനാ പറയണത്? ഡയലോഗ് വേണ്ട, ഡയലോഗ് ഒത്തിരി പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ലെ, വെള്ളച്ചാട്ടം സാക്ഷിയായി ഞാൻ അവർക്ക് താലി കാട്ടു. ആരെങ്കിലും സാക്ഷിയായിക്കും, ആരും ഇല്ലാത്തതല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ഷൻ. ആകാശത്തിന് നീലനിറവും സാഗരത്തിന് നീലനിറവും ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ വിട്ടു. ഇല്ല സാറെ, താലി ഒന്നില്ല. വളരെ ശ്രദ്ധിച്ച് നോക്കണേ, വളരെ നോക്കണം. കെട്ടിട്ട് ക്ലൈമാക്സ് ആണേ. ഒരു മാല ടൈറ്റ് ചെയ്തോട്ടെ. ആ ഓക്കെ ഓക്കെ. കിട്ടുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഓൾറെഡി റെഡി സാർ. ക്യാമറ ഓൺ. ആ ആക്ഷൻ. ആകാശത്തിന് നീലനിറം, ആ സാഗരത്തിന് നീലനിറം. പറഞ്ഞു ഇവയ്ക്ക് ഈ നീല നഷ്ടപ്പെടുന്നത് വരെ ആ നീ എന്റെ സ്വന്തമായി. കേട്ടിക്കോ? അയാള് മാല കൊണ്ട് പോയി. മാല കൊണ്ട് പോയി, മാല കൊണ്ട് വാ പോയി. സാറല്ലേ പറഞ്ഞ പടം ഓടത്തില്ല ഓടത്തില്ലെന്ന്. ഇപ്പൊ പടത്തിലെ നായകനല്ലേ ഓടിയല്ലോ.